പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ദുബൈയിലാണ്, ദുബൈയുടെ എക്സ്പോ കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോവാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ പവലിയനിലാണ്. അപ്പൊ സ്പെയിൻ പവലിയനിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവരുടെ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിനകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പൊ സ്പെയിൻ പവലിയനിലെ പല കളർഫുൾ ആയിട്ടുള്ള ഒരു മിനാരം പോലുള്ള സംഭവങ്ങളിലാണ് ആ ഒരു ബിൽഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അവർ ബിൽഡിങ്ങിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സവിശേഷതകളും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് വേൾഡ് എക്സ്പോയ്ക്കായിട്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോവാം. ഒരുപാട് വിദേശികളും മറ്റുള്ളവരും നമ്മുടെ സ്പെയിൻ പവലിയോൺ സന്ദർശിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടെന്ന് നോക്കിയാൽ എന്താ ഭംഗി നോക്കിയാൽ. സ്പെയിൻ്റെ കണ്ട ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കലാരൂപങ്ങളായാലും അങ്ങനെ പല പല ടൈപ്പ് കാഴ്ചകളും നമുക്ക് തന്നെ ഇതിൻ്റെ സൈഡിലേക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കണ്ട നമുക്ക് അവരുടെ ഡിസ്പ്ലേയിൽ സ്പാനിഷ് നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തേക്ക് ഒരു മോണിറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സാന്റാ കത്രീന മാർക്കറ്റ് അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറി വരുന്ന ഓരോ പോർഷനിലും ഓരോ ആർച്ചിനും ഒരേ സ്പെയിനിന്റെ തന്നെ ഒരുപാട് സംഭവങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ചെസ് കളിക്കാനായിട്ടുള്ള സെറ്റപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പൊ എന്തൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് അവിടെ നിന്ന് മാറ്റിയത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി പോവാം. അപ്പൊ നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ഒരേ വർഷത്തിലും അവരുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ കാണാൻ പറ്റും. അല്ല കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്പെയിനിൻ്റെ തന്നെ ഒരു വേറൊരു ടെക്നോളജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സാൻഡിനകത്ത് പ്രിൻറ്റിങ്, അതായത് പടങ്ങളൊക്കെ വരയ്ക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ ഇത് ഇവിടെ പ്രിൻറ്റിങ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് വേൾഡ് മാപ്പോ അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഇപ്പോൾ കറക്റ്റ് അത് വ്യക്തമാകുന്നില്ല, ആ ഒരു ചിത്രം പൂർണ്ണമായിട്ട് ആയതിന് ശേഷമേ നമുക്ക് എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ നോർമലി എനിക്ക് തോന്നുന്നത് വേൾഡ് മാപ്പ് വരയ്ക്കുകയാണെന്നാണ് തോന്നുന്നത്. സാൻഡിനകത്തത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാം എന്താ ഭംഗി നോക്കി എന്ത് സെറ്റായിട്ട് അത് വര അതിൻ്റെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു എൻട്രൻസ് ആയാലും അതേപോലെ തന്നെ ഫുൾ സെറ്റിങ്സും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വളരെ വെറൈറ്റി ആയിട്ട് ഒരാളിനെ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നോക്കി നമ്മൾ നോക്കി എന്തായാലും നമ്മളിവിടെ ഇരുന്നു കുറച്ച് നേരം അത് നോക്കി. ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്താ ഭംഗി നോക്കി നോക്കി അവിടെ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടു നിന്ന് പോകുമ്പോൾ അത്ര ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് എൻട്രൻസ് എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഹാങ്ങിങ് ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മറ്റേ ആ മിനാരം പോലുള്ള ആ ഒരു സംഭവത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കി അവരുടെ പിന്നെ കുറേ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ആ ഒരു പ്ലേ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ അധികം വലിച്ചു നീട്ടി എക്സ്പ്ലെയിനും ചെയ്തൊന്നും പോകുന്നില്ല. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ വെയിറ്റിംഗ് ആണ് എൻട്രൻസിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് അകത്തേക്ക് കയറണം. അവിടെ അകത്തൊരു ഷോ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നോക്കി അതിന് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു സംഭവം കാണാം. ഇത് ഡൈനാമോ ആണ്. പക്ഷേ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ സാധനം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സംഭവം തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. വെച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് സെൻസർ വെച്ചിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആ ഒരു സംഭവം മാറും കേട്ടോ. അതായത് നോക്കി നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ലൈറ്റിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറി വരുന്ന സെറ്റപ്പിലാണ് ഇതിനകത്ത് ഈ ഒരു സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. ഡൈനാമോ ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സ്പെയിനിനകത്ത് കയറി വരുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡൈനാമോ കാണാൻ പറ്റുമെന്ന്. ഡാനിയൽ കനാഗോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അതിനകത്തുള്ള ആ ഒരു ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പായാലും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ എൽ ഇ ഡി വാളിലൊക്കെ ഒന്ന് ഡിസ്പ്ലേ ആണ് തോന്നുന്നത്. അത് ഫുള്ള് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് കാണാനായിട്ട് ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഇതെല്ലാം ഓഫായിട്ടുണ്ട്. ഇപ്പോൾ നോക്കി ഇതിനകത്തേക്ക് ഫുള്ള് കളർഫുള്ളാണ്. സ്പെയിനിൻ്റെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് ആ ഒരു താഴെ നിന്ന് ഇങ്ങനെ ഓണായി ഓണായി വരുന്നൊരു സംഭവം. അപ്പോൾ കണ്ട വീണ്ടും നമ്മൾ ആ ഡൈനാമോ ഓപ്പൺ ആയിട്ടുണ്ട്. മുകൾ റൂഫിംഗ് ആയാലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് സ്പെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ എക്സ്പോ 2020 ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഡൈനാമോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിലാണ്. അപ്പോൾ അവരുടെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എന്താണ് നമ്മുടെ അവരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
തിയേറ്ററിൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫോറസ്റ്റിനകത്ത് കയറിയ അതേ സെയിം ഫീലിലാണ് നമുക്ക് സ്പെയിൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കി എന്തെല്ലാം കാഴ്ചകളാണ് ഇതിനകത്തുനിന്ന്, ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റിംഗ് ആയാലും അതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ ഈ ഒരു മരത്തിൻ്റെയൊക്കെ ഇത് നോക്കി ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതെല്ലാം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെറ്റപ്പുകൾ ഇവിടെ നമുക്ക് കാണാം. നോക്കിയ തറകളിലായാലും ഫുള്ള് ഇതൊക്കെ എന്താ ഒരു ഭംഗിയില്ല, എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്കൊരു ഒരു സൈഡ് മറച്ചോ അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ഗ്ലാസ്സിലാണ് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇതേപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി എന്താ ഭംഗി നോക്കി. അപ്പോൾ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ നോക്കി. ടെമ്പറേച്ചറും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളോടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊജക്ഷൻ ചെയ്തിരിക്കുകയാണ്, മരങ്ങളൊക്കെ നിന്ന് കത്തുന്ന ആ ഒരു ഫീല്, അതെല്ലാം പക്ക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ സ്പെയിനിലേക്ക് അപ്ഡേഷനുകളാണ് ഈ ഇതിനകത്തൂടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ തറകളിലായാലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതാണ്ട ഇവിടെ നമുക്ക് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം എന്താണ് ഇവിടെ നോക്കാം. ഇവിടെ ഒരുപാട് പേര് റേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ, അവിടെ സ്കോറൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കത് അതിനകത്ത് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. മുജീർ മച്ചാൻ ഇത് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇസ് കൊടുക്കുക അല്ലേ, ഇസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇലക്ട്രിക്കലിൻ്റെ കുറേ സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരുപാട് സെറ്റപ്പുകൾ അവരിവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ സൈഡുകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ കയറി വന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇല വീഴുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കി ഒരു മൂന്ന് നാല് ഫാൻ വെച്ച് ആ ഫാനിനകത്ത് ഒരേ പക്ഷികൾ വരുന്നതാണ്. അതിൻ്റെ സൗണ്ടും എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിപ്പോൾ പറന്ന് പോകും വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫാനിനകത്ത് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് അതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കി എന്താ സെറ്റപ്പ് നോക്കി. അതിനകത്ത് ഈഗിളിൻ്റെ ഓപ്ചറും കാര്യങ്ങളൊക്കെയാണ് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ഒരേ ടൈമിൽ ഒരേ ഇതായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്തായാലും സ്പെയിനിൻ്റെ കാഴ്ചകൾ ഇതല്ല, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മനോഹരമായ സ്പെയിനിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന കാര്യം നമ്മൾ അറിയത്തേ ഇല്ല. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിനകത്തുള്ള ഓരോ സെറ്റിങ്സ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇനി അവരുടെ അപ്ഡേഷനിൽ വരുന്ന ഒരു ഫ്ലൈറ്റ് പോലുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ സ്പെയിനിൻ്റെ റിസർച്ചിങ്ങിലിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് പോലുള്ളൊരു സംഭവമാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് ചെറിയ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. നോക്കി അതിനകത്ത് സീറ്റുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. എങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. അവിടെ രണ്ട് സൈഡിലും ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അവരുടെ ഈ ഒരു സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡാർക്ക് ഫീലാണ് കേട്ടോ. നോക്കി ഇതൊക്കെ നോക്കി ഫുള്ള് സെറ്റപ്പാണ്. ലൈറ്റിങ്ങിൻ്റെ പരിപാടിയിലാണ് നമ്മുടെ സ്പെയിനിൻ്റെ ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത്.
ഒരു പോർഷനിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പവലോണിലെ എല്ലാത്തിലും ഉള്ളതുപോലെ ഒരേ രാജ്യങ്ങളുടെയും അതിൻ്റെ സാധനങ്ങളും ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതുപോലുള്ള ഷോപ്പും ഹോട്ടലും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. നമ്മളവിടെ കയറുന്നില്ല, നമുക്ക് നേരെ സീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ നമുക്ക് സ്പെയിനിൻ്റെ സീൽ മേടിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പവലോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സമയമല്ല, എക്സ്പോ കഴിയാറായി, ഇനി ഒരുപാട് പവലോണിൽ വിസിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു പവലോണിൻ്റെ കാഴ്ചകളും മറ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ബൈ.